ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ ആദരണീയമായ സ്വാഗതം. മകര നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്നിവിടെ രാജയോഗവും ഗജകേസരി യോഗത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നത്. നല്ല ഒരു നക്ഷത്രമാണ് മകം പറന്ന മങ്ക എന്നൊക്കെ കേട്ടില്ല എന്ന് പറയുന്ന പോലുള്ള ഒരു നക്ഷത്രമാണ്. ഗുരുത്വമൊക്കെയുള്ള നക്ഷത്രമാണ്. സ്നേഹസമ്പന്നയായ നക്ഷത്രമാണ്. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന നക്ഷത്രമല്ല. കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ഒക്കെ ചെറിയ ചെറിയ ദുരിതങ്ങളും കാര്യങ്ങളും ജീവിത ബാന്ധാവിൽ അനുഭവിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് മകര നക്ഷത്രം. അത്യുത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് മകര നക്ഷത്രം. ആ മകര നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും നമുക്കൊക്കെ ഈശ്വരൻ നാലോ അഞ്ചോ പ്രാവശ്യമായിരിക്കും അവസരങ്ങൾ തരുന്നത്. ആ അവസരങ്ങൾ ഈശ്വര നിശ്ചയപ്രകാരം യുക്തിപൂർവവും ബുദ്ധിപൂർവവും നമ്മൾ തമ്മിൽ പ്രവർത്തിച്ചാൽ 100% സംശയമില്ലാത്ത കാര്യം ഈശ്വരൻ സർവേശ്വരൻ ജഗദീശ്വരൻ അതിൻ്റെ ഫലം തരുമെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നിസ്സംശയമാണ് ഈ മകൻ നക്ഷത്രം തന്നെ അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകം. ഗണ്ഡാന്തപണ്ഡിതമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് എപ്പിസോഡുകൾ ചെയ്ത് കാണിക്കാം. അതുപോലെ ആയില്യ നക്ഷത്രത്തിൻ്റെ അവസാനവും മകൻ നക്ഷത്രത്തിൻ്റെ ആദ്യവും ചേർന്നാണ് ഇവിടെ ഗണ്ഡാന്ത സന്ധി എന്ന് പറയുന്നത്. ആയില്യം മുതൽ കാലിവ മൂന്നിലും ദേവത്യാല് അങ്ങനെ ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം തന്നെ അതാണ് പറയുന്നത്. മകൻ നക്ഷത്രത്തിൻ്റെ ഗണ്ഡാന്ത പാദത്തിൽ ജനിക്കുന്നവർക്ക് വലിയ ത്യാഗികളായിരിക്കും. ഒരുപാട് ത്യാഗങ്ങൾ ചെറുപ്പസമയത്ത് തന്നെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. അത് തന്നെയല്ല, ഇവരുടെ ജനനം കേതുർദശയിലാണ് ഇവർ ജനിക്കുന്നത്. 3.5 വയസ്സുവരെ അച്ഛനും അമ്മയ്ക്കും അത്യന്തം ഗ്രഹപ്പഴകാലമുള്ള സമയത്തൂടായിരിക്കും ഇവരുടെ ജനനാവസ്ഥ വരുന്നത്. ആ 3.5 വർഷം കേതുർദശയിലും പിന്നീട് വരുന്ന 20 വർഷം ശുക്രദശയിലും 6 വർഷം ആദിത്യനിലും 10 വർഷം ചന്ദ്രനിലും 7 വർഷം ചൊവ്വയിലും 18 വർഷം രാഹുവിലും 16 വർഷം വ്യാഴത്തിലും 19 വർഷം ശനിയിലും ഇങ്ങനെയൊക്കെയാണ് ദശാകാലങ്ങളും ദശാകാല ചിത്രങ്ങളും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ ഉള്ള ഒരു സമയം ഇവരുടെ സമയങ്ങൾ ഗജകേസരിയും കേസരി യോഗങ്ങളും തിക്തഫലങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള സമയമാണ് 3.5 വയസ്സ്, 9.5 വയസ്സ്, 11 വയസ്സ്, 17 വയസ്സ്, 21-ാമത്തെ വയസ്സ്, 23 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്, 32 വയസ്സ്, 34 വയസ്സ്, 39-ാമത്തെ വയസ്സ്, 46-ാമത്തെ വയസ്സ്, 49-ാമത്തെ വയസ്സ്, 56-ാമത്തെ വയസ്സ്, 61-ാമത്തെ വയസ്സ്, 72-ാമത്തെ വയസ്സ്, ഈ വരുന്നതായിട്ടുള്ള സന്ധിഘട്ടങ്ങളിലൊക്കെ അടുത്തുള്ള നല്ലൊരു ദൈവജ്ഞനെ കണ്ട് നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ചതിൽ കേസരി യോഗമോ ഗജകേസരി യോഗമോ നീചമംഗരാജയോഗമോ പഞ്ചമഹാപുരുഷ യോഗമോ ഉണ്ടോ എന്നൊക്കെ നോക്കിച്ച് കൗടി വെച്ച് നോക്കി അപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുപോയി കഴിഞ്ഞാൽ അത് കർമ്മസംബന്ധമായിട്ടാണ്. കർമ്മസംബന്ധം വിളിച്ചൊല്ലി പ്രാർത്ഥന ശത്രുത മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉള്ള പരിഹാരങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയും കുരുതി കഴിപ്പിക്കുകയും സുഹൃതങ്ങൾ കഴിപ്പിക്കുകയും മൃത്യുഞ്ജയങ്ങൾ കഴിപ്പിക്കുകയും നരസിംഹ കഴിപ്പിക്കുക അതൊരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അത്യുത്തമം. ദേവാലയത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കർമ്മങ്ങളും കാര്യങ്ങളും ഒന്നും നടക്കില്ല. സുദർശന ഹോമം ഒക്കെ എന്ന് പറഞ്ഞാൽ അവരവർ തന്നെ ചെയ്യിപ്പിക്കുന്ന സുദർശനം, ശൂലിനി, അഘോര, അശ്വാരൂഢം, അതുപോലെ തന്നെ പിന്നെ സരസ്വതി പൂജ, ഭഗവതി സേവ, ഗണപതി ഹോമം, ഇതൊക്കെ വീടുകളിലും
അല്ലെങ്കിൽ അവരവർ ഏതെങ്കിലും ജ്യോതിഷന്റെ എടുക്കലോ അല്ലെങ്കിൽ മാന്ത്രികന്റെ എടുക്കലോ ഒക്കെ ചെന്ന് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള അവരവർക്ക് വേണ്ടി മാത്രം ചെയ്യും. ഇപ്പൊ അമ്പലത്തിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഭഗവാന് വേണ്ടിയാണ് അവിടെ എല്ലാ വഴിപാടുകളും ഉള്ളത്. ചിന്തൻ ജനപഥം, പിന്നെ ജനപഥങ്ങൾ അവിടെ ചെല്ലുകയും ഭഗവാന്റെ ചൈതന്യം ഒരു അംശം അവർക്കൂടെ ലഭിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ക്രിയകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം.